ब्रो फ्री हां फ्री है फ्री है यार जी मिला ही लो ओके ब्रो वाले कॉल रिकॉर्डिंग चाहिए ए यार मैं ना പറഞ്ഞു ब्रो പറയാണ് ഇൻ കേസ് എന്നെ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ചെയ്യോ ഞാനേ ആ പറയൂ നിങ്ങൾ വാളിയപുരത്തിന്റെ മൂന്ന് വീഡിയോസ് ഇട്ടിട്ടല്ലേ ആ 1 2 3 യെസ് മൂന്ന് വീഡിയോ ആ മൂന്നെണ്ണം ഇട്ടിട്ട് ആ ആദ്യത്തെ വിട്ടു ഓക്കേ സെക്കൻഡ് വിട്ടു ഒരു പ്രശ്നമില്ല ബ്രോ കാരണം ബ്രോ എന്റെ മറ്റേ ബ്രോന്റെ ഇതിന്റെ മുമ്പത്തെ സിനിമ അല്ലേ മേപ്പടിയ അതിന് ഞാൻ 4 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം അന്ന് ഒരുപാട് പേര് അത് ഇങ്ങനെ ഒരുപാട് ആ സേവാഭാരതിന്റെ ആംബുലൻസ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഡീഗ്രേഡ് ചെയ്തു ഹലോ ആ ടൈമിൽ 4 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് എന്താ പറയാ ഒരു സെൽഫിഷ് തോട്ട് എന്ന് ഞാൻ പറഞ്ഞിട്ട് വളരെ വ്യക്തമായിട്ട് ഞാൻ എന്റെ കാര്യങ്ങൾ എന്റെ ആഗ്രഹങ്ങൾ നിങ്ങൾ സംസാരിക്കുന്ന പോലെ എനിക്ക് സംസാരിക്കാൻ പാടില്ല എന്ന് ഞാനൊരു ബിലീവർ ആയതുകൊണ്ട് നിങ്ങളെ ഞാനൊരു നത്തിങ് ബട്ട് സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞല്ലോ ലൈക് ഒരു ബ്രോ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു ലൈക്ക് എന്താ പറയാ യാ യെസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭക്തനാണോന്ന് ചോദിച്ചപ്പോ യെസ് ഐ എം എ ഭക്തൻ എന്ന് പറയുമ്പോ ദാറ്റ്സ് എ സ്ട്രോങ്ങർ സ്റ്റേറ്റ്മെന്റ് ഞാനൊരു കാര്യം പറയട്ടെ സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ആണെന്നോ അല്ലെങ്കിൽ ഞാൻ ഹ്യൂമിലിറ്റി കൊണ്ടാണ് സംസാരിക്കുന്നത് ഇപ്പോ നിങ്ങൾ ഇരുന്നിട്ട് ഈ പേഴ്സണലി ഇത്രയും സ്ക്രൂ ചെയ്യാനുള്ള നിങ്ങൾക്ക് കാരണം എന്താ നിങ്ങളിപ്പോ പറയുന്നത് ഞാൻ ഈ സിനിമ ഞാൻ ഈ സിനിമ ചെയ്ത് വിശ്വാസം വിറ്റ് അയ്യപ്പനെ വിറ്റ് പൈസ ഉണ്ടാക്കാനാണ് അല്ലെ ഇതാണ് നിങ്ങൾ പറഞ്ഞത് ഭക്തി യെസ് ട്രേഡ് ആയിട്ട് ഭക്തി വിറ്റിട്ട് ഞാൻ പൈസ ഉണ്ടാക്കും ഞാൻ എങ്ങനെ പൈസ ഉണ്ടാക്കും ഞാൻ ഈ പടത്തിലെ ആരെ പൈസ ഉണ്ടാക്കിയെന്നല്ല ഭക്തിയാണ് ഈ പടത്തിന്റെ പ്രൊമോഷൻ എന്നാണ് പറഞ്ഞത് ഭക്തിയാണ് ഈ പടത്തിന്റെ പ്രൊമോഷൻ എനിക്ക് തോന്നിയതാ സിനിമ ചെയ്ത് ആ സിനിമയുടെ കോൺസെപ്റ്റില് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് അയ്യപ്പ സ്വാമിയാണ് നാളയപുരം എന്നൊരു കുഞ്ഞിന്റെ കഥയാണ് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഇൻസിഡന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കുട്ടീനെ മടിയിൽ വെച്ചിട്ട് ഒരാള് ആയിട്ട് സംസാരിക്കുന്ന പറഞ്ഞില്ലേ ഞാൻ എന്ത് മാൻലി ആയിട്ടാ നീ എന്നോട് പറഞ്ഞു സംസാരിക്കണം പൊന്നു ബ്രോ തെറി വിളിച്ചു എന്ന് വിചാരിച്ചിട്ടപ്പോ എന്തെങ്കിലും സംഭവിക്കോ ഞാൻ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും കേട്ടിട്ട് ഉരുട്ട് കളിക്കരുത് എനിക്ക് ഞാൻ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരമാണ് പറയാൻ പോണേ ഐ ഹാവ് ലിസൻഡ് ഇനഫ് ലെറ്റ് മീ സ്പീക്ക് ഓൾസോ ഞാനും സംസാരം കേട്ടു വൈ യു ഹാവ് കോൾ മീ ആർ why you are using abusive language did I use any rubbish language in my video എന്റെ പൊന്നു ബ്രോ ഇവിടെ എത്രയോ ആളുകൾക്ക് എത്രയോ പേര് വിളിക്കും എന്റെ ഇഷ്ടം എന്റെ ചാനൽ ബ്രോ എന്റെ ഇഷ്ടം എന്റെ ചാനൽ ബ്രോ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അത് ഒഫൻഡീവ് ആവേണ്ട ആവശ്യമുണ്ടോ നിക്ക് മകരസംക്രാന്തി സ്റ്റാർ എന്ന് പറഞ്ഞു അത് മോശപ്പെട്ട കാര്യമാണ് ഡു യു ഫീൽ ഇറ്റ്സ് എ ബാഡ് തിങ് അത് പറ്റില്ലല്ലോ അവിടുന്ന് ഇങ്ങോട്ട് തെറി വിളിച്ചിട്ട് താ സിനിമ നടനാന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്റെ അമ്മ തന്നെ വളർത്തിയ രീതി മോശമാണെന്ന് പറഞ്ഞു ഞാൻ എന്റെ അമ്മ തന്നെ വളർത്തി എനിക്ക് ദേഷ്യാണെന്ന് പറഞ്ഞു അഭിനയിച്ച ആ കൊച്ച് ആദ്യമായിട്ട് അവളുടെ എക്സ്പീരിയൻസ് ഷെയർ ഒരു കഥാപാത്രത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഞാൻ ആ കുട്ടിയെ പറഞ്ഞു മറ്റുള്ളവർ പറയുന്ന പോലെ കേട്ടിരിക്കുന്നതാണോ താൻ എന്ത് ആണെങ്കിലും പറഞ്ഞു നിനക്ക് മാൻലി ടോപ്പ് ഇടുന്നു പറഞ്ഞില്ലേ
മാൻലി ടോക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ എനിക്കും അറിയാം ബഡി. ഓക്കെ എന്റെ വീട് എന്റെ വീട് മലപ്പുറം കോൽമണ്ണ മലപ്പുറം കോൽമണ്ണ എന്ന വാ നേരിട്ട് വാ നേരിട്ട് വാ അയ്യോ എടാ മോനെ ഞാൻ ഇത് വിറ്റ് ജീവിക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിനും ഉഷാറായിട്ട് വിൽക്കാനൊക്കെ എടാ ഞാൻ എന്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കുന്നതാ. ഉണ്ണിമുകുന്ദനാണോ മോനെ എനിക്ക് കാശ് തരുന്നത് വീഡിയോ ഇടാൻ വേണ്ടിട്ട്? നീ എന്തോ ഒലക്കൊക്കെയാണോ സിനിമ ഉണ്ടാക്കണേ? നാട്ടുകാർ കാണാനും നാട്ടുകാർ വിമർശനം വരാനും ഒരു സിനിമയ്ക്ക് വിമർശനം വന്നിട്ട് ഇത്രത്തോളം ചോറിച്ചില്ല. ആ ചുമ്മ കടന്ന് ഒച്ച ഉണ്ടാക്കിയപ്പോ പത്ത് തൊറി വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ആരോടോ പേഴ്സണൽ പോയേ താനെങ്ങനെ ഞാൻ എവിടെ കൂട്ടുകാരെ പറഞ്ഞു? ഞാൻ കൊച്ചിനെ പറഞ്ഞു. ഞാൻ ആ കൊച്ചിനെ എവിടെയാ പറഞ്ഞു? ഞാൻ ആകെ ഒറ്റ സ്റ്റേറ്റ്മെന്റാ പറഞ്ഞു. ആ കുട്ടി ഞാനും നയൻറ്റീസിലെ പയ്യൻ തന്നെയാ. ഞാൻ 2000 പയ്യനൊന്നും അല്ല. പൊന്നു മോനെ ഉണ്ണി എനിക്കും വിളിക്കാൻ അറിയാ, മനസ്സിലായ? ഇത് വിളിക്കാൻ എനിക്കും അറിയാ. ചുമ്മാ ഇത് ഇതിന്റെ ഇടയിൽ ആൾക്കാരുണ്ടാക്കുന്ന കോണ്ടന്റ് വെച്ചിട്ട് നീ പൈസ ഉണ്ടാക്കുന്ന നീ നമ്മുടെ കഞ്ഞിയില് വാട്ടിട്ട് മറ്റേ ഉണ്ടാക്കണ്ട. എടാ പൊന്നു മോനെ, നിന്റെ സിനിമയുടെ പേരില് മൂന്ന് വീഡിയോ ഞാൻ ചെയ്താ മലപ്പുറം എന്നാ എവിടെ സ്ഥലം പറഞ്ഞു? ഞാൻ വരാം. എനിക്ക് എന്നെ തപ്പി പിടിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അന്നവാ മലപ്പുറം മലപ്പുറം കോൽമണ്ണ പിന്നെ വേണമെങ്കിൽ എഴുതി വേണമെങ്കിൽ എഴുതിയെടുത്തോ. വാട്സപ്പ് ചെയ്തോ. ഞാനെന്താ മറ്റേ നിന്റെ പി അല്ലേ? അപ്പൊ പിന്നെ നീ അത് പറയണ. ഞാൻ മലപ്പുറം കോൽമണ്ണ. എന്താ പ്രശ്നം? വന്നോ? അപ്പൊ നീയല്ലേ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാന്ന്? ഇപ്പൊ ഇങ്ങോട്ട് വരാം. പിന്നെ എന്റേതാണോ ആവശ്യം? നിന്റെ അല്ല ആവശ്യം. അബേ യാർ ചുപ് കർദേ തെരാ തെരാ ഐസാ 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 ഗാലിയം മത് ദേനാ മുജേ യാർ തെരാ ഓകാത് അഭി ദിഖ് റഹാ ഹൈ അഭി 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 തെരാ തെരാ ഓകാത് ദിഖ് റഹാ ഹൈ അഭി തെരാ ഓകാത് അഭി ദിഖ് റഹാ ഹൈ ജോ ഗാലി ദേ റഹാ ഹൈ നാ വോ 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 മർദ് വാലാ നഹീ ഹൈ ജോ ജോ മർദ് വാലാ ബാത് നഹീ ഹൈ ഭയ്യാ സമജ് ലേ മർദ് വാലാ ബാത് നഹീ ഹൈ എനിക്കൊരു സിനിമാ നടനോട് ഒരു റെസ്പെക്ട് ഉണ്ട്. ഓക്കെ ഓക്കെ അതായിക്കോട്ടാ. എന്റെ വീട്ടില് 12 പട്ടികളുണ്ട്. ഞാൻ നിന്റെ അച്ഛനമ്മേനെ വിളിച്ചാ ഞാൻ നിന്റെ അച്ഛനമ്മേനെ വിളിച്ചാ നോണ പറയരുത്. നോണ പറയരുത്. നോണ പറയരുത്. മര്യാദക്ക് സംസാരിച്ചാ മര്യാദക്ക് സംസാരിക്കൂടാ. മര്യാദക്ക് സംസാരിച്ചാ മര്യാദക്ക് സംസാരിക്കും. മര്യാദക്ക് സംസാരിക്കാൻ മര്യാദക്ക് സംസാരിക്കും. എടാ ഞാനൊരു വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതൊക്കെ വെച്ചൊരു വീഡിയോ ഉണ്ടാക്കി നീ കുടുങ്ങിയില്ലേ? എടാ നീ ഞാൻ ഇത് നീ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഫുള്ള് ഞാൻ വീഡിയോ ആക്കി നീ എന്ത് ചെയ്യും? എടാ മോനെ ഈ ഒരൊറ്റ കോള് ഈ ഒരു കോള് നിന്റെ വേറെ പോയ നിന്റെ അവസ്ഥ എന്താ? എടാ ഓൺലൈനിൽ ഇട്ട് കഴിഞ്ഞാലും ഈ നാട്ടിലുള്ളവർ എന്ത് ചെയ്യും? ഭക്തിക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നെ തെറി വിളിച്ചു. അതാണ് എന്താ ഉണ്ടാവുക? ഞാൻ പറഞ്ഞില്ല ഇതൊരു ടാക്ടിക്സാ. അതായത് ഭക്തിക്കെതിരെ പറഞ്ഞ ഒരാളെ തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് നാളെ ഹീറോ ആവും. എടാ എന്റെ പൊന്നു ഭക്തിക്ക് നീ എന്താണെന്നും ഞാൻ എന്ത് ചെയ്തു എല്ലാവർക്കും അറിയാം. എടാ അളിയ നിനക്ക് അറിയുന്നുണ്ടെങ്കിൽ നിനക്ക് എന്താ പ്രശ്നം? ഓക്കെ ഓക്കെ നിന്നെ തെറി വിളിച്ചതിന് പേരിൽ എന്നെ ആരും ഒന്നും പറയാൻ പറഞ്ഞു. ഞങ്ങൾ സഹിച്ചു മോനെ. ആണാ സഹിച്ചാ? സഹിച്ചു. നീ ഇട്ടോ നീ ഇട്ടോ നീ ഇത് നീ ഇത് വെച്ച് കാറ്റുണ്ടാക്കി ജീവിക്കേ. സഹിക്കാത്തൊന്നും ഞാനില്ല. പിന്നെ എന്തിനാണ് തേർഡ് റേറ്റ് യൂട്യൂബേഴ്സിന്റെ അടുത്ത് പോയി സിനിമ പ്രൊമോട്ട് ചെയ്യുന്നത്? ഇഷ്ടംപോലെ ചാനലുകളുടെ മുന്നിലെടുത്ത് പോയിട്ട് നീ വന്നിട്ടില്ലേ? നീ എല്ലാരും യൂട്യൂബേഴ്സ് പറയാൻ പാടില്ല. എടാ നീ യൂട്യൂബേഴ്സ് എന്നാ പറഞ്ഞ? യൂട്യൂബർ എന്ന് പറ തേർഡ് റേറ്റ് യൂട്യൂബർ ആയ. ഓക്കെ അങ്ങനെ പറ അങ്ങനെ പറ അങ്ങനെ പറ. എന്നാ മൊത്തം യൂട്യൂബേഴ്സ് എന്ന് പറയല്ലേ?
എടാ നീ എപ്പോഴെങ്കിലും കൈ കിട്ടൂലോ എന്റെ പൊന്നളിയെ ഞാൻ മലപ്പുറത്തുണ്ട് പോര് ഏറിപ്പോയാ കൊല്ലു അതല്ലേ അപ്പൊ പിന്നെന്താ അല്ലെങ്കിൽ തല്ലു പറഞ്ഞു എന്റെ പൊന്നളിയാ എനിക്ക് നിന്നെ എനിക്ക് നിന്നെ എനിക്ക് നിന്നെ ഞാൻ നിന്നോട് ഒരു പേഴ്സണലും അല്ല മകനെ ഞാൻ ഒരു പേഴ്സണലും അല്ല അപ്പൊ നിക്ക് വെയിറ്റ് ഒരു സെക്കൻഡ് നിക്ക് ഒറ്റ സെക്കൻഡ് അല്ല ഇനി പറയുന്നത് കേക്ക് പറയുന്നത് കേക്കളിയാ പറയുന്നത് കേക്ക് നീ പറയുന്നത് കേക്ക് എനിക്കെന്റെ പോയിന്റ് പറഞ്ഞൂടെ എനിക്കെന്റെ പോയിന്റ് പറഞ്ഞൂടെ കൊച്ചിന് ആര് തെറി പറഞ്ഞു നീയാണ് തെറി പറയുന്നത് ഇപ്പോ നീയാണ് പറയുന്നേ എന്റെ മൂന്ന് വീഡിയോ എടുക്കേ എടുത്തിട്ട് നീ ഞാൻ ആ കൊച്ചിനെ തെറി പറഞ്ഞോ നിന്റെ വീട്ടുകാരെ തെറി പറഞ്ഞോ നീ ഒന്ന് കാണിച്ചു ഞാൻ യൂട്യൂബ് ചാനൽ ഞാൻ ഇട്ടിട്ട് പോവും ഞാൻ ഇട്ടിട്ട് പോവും നീ പ്രൂവ് ചെയ്യടാ നീ പ്രൂവ് ചെയ്യടാ ആ നീ പ്രൂവ് ചെയ്യടാ അപ്പൊ നീ എല്ലടാ വന്നിട്ട് എയറിൽ പറഞ്ഞ ഈ സാധനം നാട്ടുകാർ കാണില്ലേ കണ്ട അഭിപ്രായം പറയൂടെ എടോ ഈ മഹാരാജ്യത്ത് ഇവിടുത്തെ പ്രസിഡന്റിനെ വരെ ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർ വരെ ഇവിടെ ആളുകൾ വിമർശിക്കുന്നു നിനക്ക് വിമർശനം നിനക്ക് പറ്റില്ലേ എടാ ഞങ്ങളെ കാശിനാടാ നീ സിനിമയിൽ വലിയ ആളായ ഞങ്ങളെ കാശിന് മനസ്സിലായ നാട്ടുകാരുടെ പൈസക്ക് എന്റെ പൊന്നു മോനെ എന്റെ വീട്ടുകാരോട് എന്ത് പറയണോ എന്ത് പറയണ്ടെന്നുള്ള എനിക്കറിയാലോ നീ ഒന്ന് പഠിപ്പിച്ചിരണോ അയ്യോ അതിന് നീ വേണ്ട അതിന് നീ വേണ്ട നീ വേണ്ട ഒരാളല്ല തെറി വിളിച്ച എന്നെ തെറി വിളിച്ചത് ഉണ്ണി മുകുന്ദനാണ് പോരെ ആരേ ആരെ നിനക്ക് എത്ര ലാംഗ്വേജ് അറിയാം അത്രയും ലാംഗ്വേജ് എനിക്ക് പറയാൻ നീ 90s കിഡ് ആണെങ്കിൽ ഞാനും 90s കിഡ് ആണ് ഇതിലെന്താ വ്യത്യാസം എന്നറിയോ ആ അപ്പൊ പിന്നെന്താ നിന്റെ പ്രശ്നം എടാ കേട്ട് നിക്കണ്ട അതെ യാർ എനിക്ക് ആഴ്ചക്ക് എടുക്കാനാണെന്നുണ്ടെങ്കിൽ മോഹൻലാലി മമ്മൂട്ടിനെ എടുത്താ പോരെ എന്തിനാണോ നിന്നെ എടുക്കണേ ആഴ്ചക്ക് കണ്ടന്റ് എടുക്കാണെങ്കിൽ മോഹൻലാലി മമ്മൂട്ടിനെ എടുക്കാൻ പോരെ അത്രയ്ക്ക് നീ വളർന്നിട്ടില്ലല്ലോ നിന്റെ സിനിമ വന്നാ നിന്നെടുക്കും അത്ര തന്നെ സിമ്പിൾ അല്ലാത്ത ദിവസം നിന്നെ എടുക്കുന്നുണ്ട് കൈ കിട്ടിയ നീ വളർത്തും ഇറ്റ്സ് എ സ്മോൾ വേർഡ് ബഡി ഞാനും ചെറിയ കളികൾ കളിച്ചു വന്നവനല്ല പൊന്നു മോനെ ഉണ്ണിമൂന്ത നീ ഒരു കാര്യം മനസ്സിലാക്കി ഞാനും ചെറിയ കളി കളിച്ചു വന്നവനല്ല മനസ്സിലായാ ഞാനും ചെറിയ കളി കളിച്ചു വന്നവനല്ല മനസ്സിലായില്ലേ നീ നാല് സിനിമയിൽ അഭിനയിച്ചു പുത്തൻ ഉണ്ടാക്കി എന്നുള്ള ചിലപ്പോ എന്നോട് കളിക്കാൻ നിക്കണ്ട അത് നീ ആദ്യം മനസ്സിലായിക്കോ നീ ഇത്ര നേരം അടിച്ച ഡയലോഗും തെറിയൊന്ന് തിരിച്ചു വിളിക്കാറായിട്ടല്ല മനസ്സിലായോ നിനക്ക് ഏ നീ അവിടെ കിടന്നു ഒലത്തും നീ ഒലത്തും ആ വീഡിയോ ഇടാ വീഡിയോ ഞാനിടും ഏ ഞാൻ വീഡിയോ തന്നെ പറയും ഇത് സ്മോൾ വേൾഡ് എടാ നിന്നെ കൊണ്ട് അതേ പറ്റൂ പറ്റുന്ന പണി ഞാൻ ചെയ്യുന്നു നിന്നെ കൊണ്ട് പറ്റുമോ നിന്റെ ആണ് ആവശ്യം എന്റെ അല്ല ആവശ്യം ഉണ്ടാ നീ വാ എടാ അളിയ ഞാനെന്തിന് വരണം നിന്റെ ആണ് ആവശ്യം നീ വാ നിന്റെ സിനിമയെ കുറിച്ച് ഞാനാ പറഞ്ഞേ അപ്പൊ നീ അല്ലടാ പറഞ്ഞു